അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മൂന്ന് വലിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ച് ചെയ്യാം. പൊട്ടാറ്റോ മാഷർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളി എടുക്കണം. ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അത് എരിവിട്ടനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം, കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരളവ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോകും. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇതൊന്ന് തളിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ചധികം ഉപ്പ് തന്നെ എല്ലാത്തിലേക്കും ആവശ്യമുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 150 ഗ്രാം അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഏകദേശം ഒരു കയ്യിൽ തൊടാവുന്ന ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കണം. നല്ല ചൂടോടെ നമുക്ക് കുഴയ്ക്കാൻ കിട്ടില്ല, അപ്പോൾ ഒരു കൈ കൊണ്ട് തൊടാവുന്ന പരുവത്തിൽ ആവുമ്പോൾ ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. അതിനാവശ്യമായിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇത് കോൺഫ്ലോർ അല്ലാതെ നമുക്ക് മൈദ വെച്ചും ചെയ്യാവുന്നതാണ്, പക്ഷേ കോൺഫ്ലോർ ആകുമ്പോഴാണ് നല്ലത്. മൈദ എടുക്കുമ്പോൾ ഒന്ന് ബലമായി പോകുന്നത്, അപ്പോൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരല്പം ഓയിലൊക്കെ തേച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചതാണ്. വീണ്ടും കയ്യിൽ ഓയിലാക്കിയതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഫിംഗേഴ്സ് ആക്കൂലേ നമ്മൾ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മൾ ഫിംഗേഴ്സ് അല്ല ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. ഈ ഒരു ഷേപ്പിൽ കുറേ എല്ലാം ആക്കിയെടുക്കുക. അതുപോലെ ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ ബൈറ്റ്സ് ആക്കിയെടുക്കാം, ചെറിയ സൈസാക്കി എടുക്കാം നമുക്ക്. ഇതുപോലെ പെട്ടെന്ന് കിട്ടും, പിന്നെ വിട്ടുപോകുക, കൈകളിൽ ഒട്ടൊന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. മറ്റുള്ളതും കൂടി ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ, എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ ഓരോ ബൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതധികം വേവൊന്നുമില്ല, കാരണം ഇതിൽ ചേർത്തിരിക്കുന്നതൊക്കെ വെന്തത് തന്നെയാണ്. ഫ്ലോർ മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ, അത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. രണ്ട് സൈഡും ആക്കിയിട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്, അത് മാത്രമല്ല നല്ല ടേസ്റ്റാണിത്. പിന്നെ ഉരുളൻകിഴങ്ങായതുകൊണ്ട് കുട്ടികൾ എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും, പിന്നെ അവർക്ക് വളരെ നല്ലതാണ്. ഉരുളൻകിഴങ്ങ് കഴിക്കുന്നത് നല്ലതാണ്, നമ്മൾ പുറത്തുനിന്ന് ഉള്ള ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നതിനേക്കാളും എളുപ്പമുള്ള ഇതുപോലത്തെ പലഹാരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവരെന്തായാലും ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും, ചായക്കൊപ്പം ആണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതേ നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനായിട്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കെച്ചപ്പോ സോസോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു, ബൈ.